ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായൊരു ഡിസൈനാണ്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എംബ്രോയിഡറി അറിയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണിത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ബീഡ് ആവശ്യമുണ്ട്. ഇതുപോലത്തെ ട്യൂബ് ബീഡ്സ് വേണം, അതുപോലെ തന്നെ ആൻറ്റി കളറുള്ള ഷുഗർ ബീഡ്സും വേണം. രണ്ടും വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ആൻറ്റി കളറുള്ള സീക്വൻസ് ആണ്. നമ്മുടെ മെറ്റീരിയലിൽ മാച്ച് ചെയ്യുന്ന സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ത്രെഡിൻ്റെ അറ്റത്ത് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സീക്വൻസ് വെച്ച് തുടങ്ങാം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വീതിയിലാണോ ഡിസൈൻ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. സീക്വൻസ് വെച്ച് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ അല്പം ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് നെക്ക് മുഴുവനും സീക്വൻസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നെക്ക് മുഴുവനായിട്ടും സീക്വൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കണം. ഈ കാണുന്ന ഗ്യാപ്പിൽ നമുക്ക് ടു ബീഡ്സും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും ഇടകലർത്തി വെച്ച് കൊടുക്കാം. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരള സാരിയുടെ നെക്കിലും സ്ലീവിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. സീക്വൻസും ബീഡ്സും ഒക്കെ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായൊരു ഡിസൈനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. താങ്ക് യു.